ഒരു ശാസ്ത്രജ്ഞൻ ഇന്ത്യയുടെ ബഹിരാകാശ പ്രതിരോധ സ്വപ്നങ്ങൾക്ക് അഗ്നിച്ചിറക് നൽകിയ കർമ്മയോഗി. ഇന്ന് ഡോക്ടർ APJ അബ്ദുൾ കലാമിന്റെ 90th ജന്മവാർഷികം. അവുൽ പക്കീർ ജൈനലബ്ദീൻ അബ്ദുൾ കലാം എന്ന APJ അബ്ദുൾ കലാമിന്റെ ജീവിതം ഇല്ലായ്മകളെ അഗ്നിച്ചിറകുകളാൽ കീഴടക്കിയ വിജയഗാഥ തന്നെയായിരുന്നു. 1931 ഒക്ടോബർ 15 തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച കലാം ഭാരതരത്നമായതിനു പിന്നിൽ ലാളിത്യത്തിന്റെയും സ്ഥിരോത്സാഹത്തിന്റെയും കഥയുണ്ട്. രാമേശ്വരം ക്ഷേത്രത്തിലെ പൂജാരിയായ പാക്ഷി ലക്ഷ്മണ ശാസ്ത്രിയും പിതാവായ ജൈനലബ്ദീനും തമ്മിലുള്ള സൗഹൃദത്തിൽ നിന്ന് മതമൈത്രിയുടെ ഇഴയടുപ്പം ചെറുപ്രായത്തിലെ തൊട്ടറിഞ്ഞു. പത്രം വിതരണം ചെയ്തും കക്കപെറുക്കിയും നടന്ന പ്രഭാതങ്ങളിൽ നിന്ന് ജീവിതത്തെയും, പിന്നീട് സതീഷ് ധവാനിൽ നിന്നും വിക്രം സാരാഭായിയിൽ നിന്നും ബഹിരാകാശത്തിൻ്റെ അനന്തവിസ്മയങ്ങളെയും. ബഹിരാകാശ പഠനത്തിന് ശേഷം DRDO, ISRO തുടങ്ങിയ ഗവേഷണ സ്ഥാപനങ്ങളിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചു. ഭാരതത്തിന്റെ മിസൈൽ മാൻ എന്ന വിശേഷണത്തിന് പിന്നിൽ നേട്ടങ്ങളുടെ നീണ്ട പട്ടിക. 2002 ഭരണകക്ഷിയായിരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ പിന്തുണയോടെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. രാഷ്ട്രപതി ഭവന്റെ ഔപചാരികതകൾക്കപ്പുറം ജനകീയനായി ഈ പരിശ്രമശാലിയായ മനുഷ്യസ്നേഹി സ്വജീവിതവും ഹൃദയവും എന്നും സാധാരണക്കാരന് വേണ്ടി തുറന്നിട്ട വ്യക്തിത്വമായിരുന്നു ഈ രാജ്യതന്ത്രജ്ഞന്റേത്. 2007 സ്ഥാനമൊഴിഞ്ഞ ശേഷം അധ്യാപനത്തിലും പ്രസംഗത്തിലും എഴുത്തിലും മുഴുകി. താൻ ഇഷ്ടപ്പെട്ട സംവാദത്തിലൂടെ കുഞ്ഞു കുട്ടികളിലേക്കും മുതിർന്നവരിലേക്കും ഒരുപോലെ കടന്നു കയറിയ ആ മനുഷ്യനിലേക്ക് മരണം ആകസ്മികമായി കടന്നുവന്നതും അത്തരത്തിലൊരു വേദിയിൽ വെച്ചായിരുന്നു. 2015 ജൂലൈ 27 ഷില്ലോങ്ങിൽ ഒരു പ്രഭാഷണ പരിപാടിക്കിടെ ഹൃദയാഘാതത്താൽ കുഴഞ്ഞു വീണതിനെ തുടർന്നാണ് ഡോക്ടർ അബ്ദുൾ കലാം വിട പറഞ്ഞത്. സ്വപ്നം കാണുക, സാക്ഷാത്കാരത്തിനായി അക്ഷീണം പ്രയത്നിക്കുക, ജീവിതം കൊണ്ടിത് അടയാളപ്പെടുത്തുകയായിരുന്നു APJ അബ്ദുൾ കലാം. webdesk janam tv.com